നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉക്രൈൻ റഷ്യ വിഷയത്തിൽ ഇന്ത്യ ആരോടൊപ്പമാണ് എന്നുള്ളത് വളരെ പ്രസക്തമായിരുന്നു. പക്ഷേ ഇന്ത്യ രണ്ട് രാജ്യങ്ങൾക്കും പിന്തുണ നൽകാതെ വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇത് സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയാണ് ഇപ്പോൾ റഷ്യ. ഉക്രൈൻ പ്രശ്നത്തിൽ വേണ്ടത് ചർച്ചകളിലൂടെയുള്ള നയതന്ത്ര പരിഹാരമാണെന്നും ഉക്രൈനും റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ സമാധാന ഉടമ്പടി പാലിക്കണമെന്നുമാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ വ്യക്തമാക്കിയത്. ഉക്രൈനിൽ റഷ്യ അധിനിവേശത്തിന് ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ഒരു ആഹ്വാനം US നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പക്ഷം ചേരാനില്ല എന്നുള്ള സ്വതന്ത്ര നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയത്. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ ബ്രീഫിംഗിൽ ഇന്ത്യയിലെ റഷ്യൻ എംബസി ഇന്ത്യ സ്വീകരിച്ച ആ സ്വതന്ത്ര നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് രംഗത്ത് വന്നത്. നിശബ്ദവും ക്രിയാത്മകവുമായ നയതന്ത്രം ഇന്നത്തെ ആവശ്യമാണ് എന്നും സംഘർഷം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ഇന്ത്യ അഭിപ്രായപ്പെട്ടു. റഷ്യക്കെതിരെ രാജ്യാന്തര നടപടി ഉണ്ടായാൽ ഇന്ത്യക്ക് പിന്തുണയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതായി കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് നെഡ് പ്രൈസ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ തങ്ങളുടെ നിലപാട് എടുത്തു പറഞ്ഞത്. രാജ്യാന്തര സമാധാനത്തും സുരക്ഷയ്ക്കും വിലങ്ങുതടിയായേക്കാവുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും ഇരുപക്ഷവും പിന്മാറണമെന്നാണ് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ TS തിരുമൂർത്തിയും പറഞ്ഞത്. റഷ്യയും US തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉന്നതതല ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉക്രൈനുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മേഖലയിലും പുറത്തും ദീർഘകാല സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി സ്ഥിതിഗതികൾ സമാധാനപരമായി പരിഹരിക്കണം എന്നുമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. കിഴക്കൻ ഉക്രൈനിൽ സംഘർഷം രൂക്ഷമാകുന്നതിൽ റഷ്യ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാൽ വാചകമടിയല്ലാതെ കാര്യമായ പിന്മാറ്റം ഉണ്ടായിട്ടില്ല എന്നും അതിർത്തിയിലേക്ക് റഷ്യ 7000 സൈനികരെ കൂടി എത്തിച്ചതായും ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് US ആരോപിച്ചു. സംഘർഷം ഒഴിവാക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. US നൽകിയ സുരക്ഷാ നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്നും വ്യക്തമായ ഉറപ്പുകൾ വേണമെന്നുമായിരുന്നു റഷ്യ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത്. എന്തായാലും ഇന്ത്യ ഉക്രൈൻ റഷ്യ വിഷയത്തിൽ നിലപാട് വ്യക്തമായിരിക്കുന്നു. നയതന്ത്ര ചർച്ചയാണ് ഇവിടെ വേണ്ടത്. നേരത്തെ ഉണ്ടായിരുന്ന സമാധാന ഉടമ്പടികൾ പാലിക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.